ഹലോ വെൽക്കം ടു ക്ലാസ് റൂം ക്ലാസ് റൂമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇൻട്രൊഡക്ഷൻ ടു ടുപ്പായത്തിൻ്റെ പാർട്ട് ഫോറിലേക്ക് പോവുകയാണ് ഇതാണ് നമ്മൾ തിയറിയുടെ ലാസ്റ്റ് പാർട്ടാണ് ഇവിടെ നമ്മൾ എക്സ്പ്രഷൻസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഫങ്ഷൻ കമൻസ് ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് വൺ എക്സ്പ്രഷൻസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്പോൾ നോക്കി നമ്മൾ ഈ ഫിഗർ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടിരുന്നു ഇന്നകത്ത് എന്തൊക്കെയാണ് ഉള്ളത് ഓപ്പറൻസും ഉണ്ട് ഓപ്പറേറ്റേഴ്സും ഉണ്ട് എന്താണ് ഓപ്പറൻസ് ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു ഓപ്പറൻസ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് അല്ലെങ്കിൽ വേരിയബിൾസ് ആയിരിക്കും ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫംഗ്ഷനെയാണ് ഓപ്പറേറ്റർ എന്ന് എന്നു കാൽക്കുലേറ്റിംഗ് ഫങ്ഷനെയാണ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത് സോ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് വാല്യൂസ് വേരിയബിൾസ് ആൻഡ് ഓപ്പറേറ്റർ ഇതിനെ എല്ലാത്തിനെയും കൂടെ കോമ്പിനേഷനെ വിളിക്കുന്നതാണ് എക്സ്പ്രഷൻ നമുക്ക് രണ്ട് എക്സാമ്പിൾസ് കൺസിഡർ ചെയ്യാം ടെൻ പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി ആദ്യത്തെ എക്സാമ്പിൾ രണ്ടാമത്തെ എക്സാമ്പിൾ നയൻ പ്ലസ് ഫോർ പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി നോക്കി അതായത് രണ്ട് എക്സ്പ്രഷൻസ് ആണ് രണ്ടും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് പക്ഷേ ഇതിൻ്റെ വാല്യൂ രണ്ടും സെയിം ആണ് രണ്ടും രണ്ടും ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണെങ്കിലും വാല്യൂസ് രണ്ടും സെയിം ആണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇപ്പോൾ എക്സ്പ്രഷൻ നോക്കാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ ഇതിലെല്ലാവരും ഇൻറ്റീച്ചേഴ്സ് ആയിരുന്നു അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറും ഇൻറ്റീജറാണ് നമ്മളുടെ ഈ എക്സ്പ്രഷനിലുള്ള രണ്ട് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും രണ്ടും ഇൻറ്റിജേഴ്സ് ആയിരുന്നു അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവാം ഇവിടെ നോക്കി ഫൈവ് പോയിൻറ്റ് സീറോ ബൈ ഫോർ പ്ലസ് സിക്സ് മൈനസ് ത്രീ പോയിൻറ് സീറോ ഇത് നോക്കി ഇതിനകത്ത് ഇൻറ്റിജേഴ്സും ഉണ്ട് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സും ഉണ്ട് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് മിക്സ് ടൈപ്പ് എക്സ്പ്രഷൻസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് അപ്പോൾ ഇത് എന്താണ് എങ്ങനെയാണ് ഇപ്പോൾ ഇത് ഇൻ്റർപ്രിറ്ററ് ചെയ്യുന്നത് ആദ്യം പാരാന്തസിസിലുള്ളതിനെ ചെയ്യും പിന്നീട് ഇവിടെ ഡിവിഷൻ ചെയ്യും ശേഷമായിരിക്കും അഡീഷൻ ഇത് ഇവിടുത്തെ ആൻസറും ഇവിടുത്തെ ആൻസറും കൂടെ ആഡ് ചെയ്യും കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർ പോയിന്റ് ടു ഫൈവ് ആണ് കിട്ടുന്നത് അപ്പോൾ എന്താണ് ഈ നമ്മളുടെ പൈത്തൺ ചെയ്യാറ് ഇങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ടൈപ്പ് എക്സ്പ്രഷൻ വന്നാൽ പൈത്തൺ പ്രൊമോട്ട് ദ റിസൾട്ട് ഓഫ് ലോവർ ഡേറ്റ ടൈപ്പ് ടു ഹയർ ഡേറ്റ ടൈപ്പ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈത്തൺ ലോവർ ഡേറ്റ ടൈപ്പിനെ ഹയർ ഡേറ്റാ ടൈപ്പിലേക്ക് മാറ്റും ഇതിനെയാണ് പറയുന്നത് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്നത് അല്ലേ നമ്മൾ രണ്ട് ടൈപ്പ് ടൈപ്പ് കാസ്റ്റിംഗ് കണ്ടായിരുന്നു ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും പൈത്തൺ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതിനെയാണ് പറയുന്നത് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് അതാണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ അല്ലേ അടുത്തതായി നോക്കി നയൻ പ്ലസ് ഫോർ പ്ലസ് ടു ഇവിടെ നമുക്ക് എന്താണ് മൂന്ന് ഇൻഡിജേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് പൈത്തൺ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഹൗ ഡസ് പൈത്തൻ ഡിസൈഡ് ദ ഓർഡർ ഓഫ് ഓപ്പറേഷൻ ഇതെങ്ങനെ ചെയ്യണമെന്ന് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് എന്താണ് യൂസ് ചെയ്യുന്നത് പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റർ എന്താണ് പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റർ ഹയർ പ്രിസിഡൻസ് ഓപ്പറേറ്റർ ഈസ് വർക്ക്ഡ് ഓൺ ബിഫോർ ലോവർ പ്രസിഡൻസ് ഓപ്പറേറ്റർ അതായത് ലോവർ പ്രിസിഡൻസ് ഓപ്പറേറ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹയർ പ്രസിഡൻസ് ഓപ്പറേറ്ററാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെയാണല്ലോ ആദ്യം നമ്മൾ ഇത് നോക്കിയതിന് ശേഷം ഒരു എക്സ്പ്രഷൻ നോക്കിയതിന് ശേഷം അതിലെ ഹയർ പ്രസിഡൻസ് ഓപ്പറേറ്റർ ഏതാണെന്ന് നോക്കും അതായിരിക്കും ആദ്യം വർക്കൗട്ട് ചെയ്യുന്നത് പിന്നീടാണ് ലോവർ പ്രസിഡൻസ് ഓപ്പറേറ്റർ ചെയ്യുന്നത് ക്ലിയർ അല്ലേ നമ്മൾ മാത്തമാറ്റിക്സിൽ ബോട്ട് മാസ് യൂസ് ചെയ്യത്തില്ലേ അതേ സെയിം ടെക്നിക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ആർക്കാണോ പ്രസിഡൻസ് കൂടുതലുള്ളത് അവരെ നമ്മൾ ആദ്യം ഓപ്പറേറ്റ് ചെയ്യും പിന്നീടാണ് ലോവറിലേക്ക് വരുന്നത് ഇനി അടുത്തത് ഓപ്പറേറ്റർ അസോസിയേറ്റീവിറ്റി ഓപ്പറേറ്റർ അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കുള്ളത് എല്ലാവരും സെയിം പ്രസിഡൻസിലുള്ളതാണ് ഇവിടെ നോക്കിയേ എല്ലാം പ്ലസ് ആണ് എല്ലാവരും സെയിം പ്രസിഡൻസിലാണ് പിന്നെ ഇത് തന്നെ ആദ്യം ചെയ്യണമെന്നൊന്നും പാരതസിസ് പറഞ്ഞിട്ടില്ല അല്ലേ നമ്മൾ ബ്രാക്കറ്റ് ഓഫ് കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത് ഓപ്പറേറ്റർ അസോസിയേറ്റിവിറ്റി മീൻസ് എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ആണുള്ളത് ലെഫ്റ്റ് അസോസിയേറ്റീവ് ഉണ്ട് റൈറ്റ് അസോസിയേറ്റീവ് ഉണ്ട് അപ്പം ലെഫ്റ്റ് അസോസിയേറ്റീവിൽ വരുന്നതാണ് പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മോഡലോ അങ്ങനെയുള്ള ഓപ്പറേറ്റർ അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് ഓപ്പറേറ്റർ ഫോളിങ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് വിൽ ബി ഇവാലുവേറ്റഡ് ഫസ്റ്റ് ആദ്യം ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാണ് ലെഫ്റ്റ് അസോസിയേറ്റീവിറ്റി ചെയ്യുന്നത് ഇനി വേറെ എറണോണ്ട് റൈറ്റ് അസോസിയേറ്റീവ് റൈറ്റ് അസോസിയേറ്റീവ് ചെയ്യുന്നത് എന്താണ് ഓപ്പറേറ്റർ ഫോളിങ് ഓൺ ദി റൈറ്റ് വിൽ ബി ഇവാലുവേറ്റഡ് ഫസ്റ്റ് അപ്പം റൈറ്റ് സൈഡിലുള്ളവരെയാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്ത് വരുന്നത് അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് രണ്ടെണ്ണം ഉള്ളത് ഇതെന്താണ് നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഇതെന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അസൈൻമെൻറ് അപ്പോൾ നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്ററും അസൈൻമെൻറ് ഓപ്പറേറ്ററും ഉണ്ട് ഇവർ രണ്ടുപേരും റൈറ്റ് അസോസിയേറ്റീവ് ആണ് റൈറ്റ് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഓപ്പറേറ്റേഴ്സ് പോളിംഗ് ഓൺ ദി റൈറ്റ് വിൽ ബി ഇവാലുവേറ്റഡ് ഫസ്റ്റ് റൈറ്റ് സൈഡിലുള്ളവരെ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും പിന്നീടാണ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ളവരെയാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത് ക്ലിയർ അല്ലേ ഇത് നമ്മുടെ പ്രസിഡൻസ് എങ്ങനെയാണ് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡോമിനൻസ് ഉള്ളതെന്നുള്ളതാണ് ഇവിടെ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഓപ്പറേറ്റർ ഏതാണ് നമ്മുടെ എക്സ്പൊണൻഷ്യൽ ആണ് പിന്നീടാണ് യൂണറി പ്ലസ് ആൻഡ് യൂണറി മൈനസ് ഈ യൂണറി പ്ലസ് യൂണറി മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും അല്ലേ ആ പോസിറ്റീവ് നമ്പേഴ്സ് നെഗറ്റീവ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് യൂണറി പ്ലസ് ആൻഡ് യൂണറി മൈനസ് പിന്നീടുള്ളത് നമ്മുടെ മൾട്ടിപ്ലൈ ഡിവി ഡിവൈഡ് മോഡിലോ പിന്നെ ഇൻഡീജർ ഡിവിഷൻ ഇവർക്കാണ് പിന്നെ വരുന്ന പ്രസിഡൻസ് അതിനുശേഷം അഡീഷനും സബ്ട്രാക്ഷനും പിന്നെ നമ്മുടെ കമ്പാരിസൺ ഓപ്പറേറ്റർ ലെസ് ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പിന്നെയുള്ള ഈക്വാലിറ്റി ഓപ്പറേറ്റർ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു പിന്നെ നമ്മുടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതല്ലേ പിന്നീടാണ് നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റർ അവിടെ ആൻഡ് നോട്ട് ആൻഡ് ഓർ ഇതാണ് നമ്മുടെ പ്രസിഡൻസിൻ്റെ അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ആദ്യം പ്രൊഡോമിനൻസ് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ടേബിൾ ക്ലിയർ അല്ലേ അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താന്ന് പറഞ്ഞാൽ എ യൂണിറ്റ് ഓഫ് കോഡ് ദാറ്റ് ദ പൈത്തൺ ഇൻ്റർപ്രിറ്റർ ക്യാൻ എക്സിക്യൂട്ട് അതായത് നമ്മുടെ പൈത്തണെ പൈത്തൺ ഇൻറ്റർപ്രിട്ടർ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡിനെയാണ് പറയുന്നത് എന്ന് അപ്പോൾ നോക്കിയിട്ട് ഇവിടെ നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ നോക്കാം ഞാൻ ഇവിടെ എക്സ് എസ് ഈക്വൽ ടു ഫൈവ് എന്ന് കൊടുത്തു ഇനി ഏരിയ എസ് ഈക്വൽ ടു എക്സ് റൈസ് ടു അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ് ആണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആവുന്നത് എങ്ങനെയാണ് എക്സ് റൈസ് ടു ടു എന്ന വാല്യൂ ഏരിയയിലേക്ക് അസൈൻ ചെയ്തിരിക്കുക അപ്പം എക്സറൈസ് ടു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫൈവ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അത് ഏരിയയിലേക്ക് അസൈൻ ചെയ്യും ഇതൊരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്തത് പ്രിൻ്റ് എക്സ് പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിനെ പ്രിൻ്റ് ചെയ്യാൻ പറയുന്ന ഒരു പ്രിൻറിങ് സ്റ്റേറ്റ്മെൻറ് ആണ് ഓക്കെ ആണല്ലോ ഇതുമെല്ലാം ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പം നമ്മൾ എഴുതുന്ന ഓരോ കോഡിലെ ഓരോ ഓരോ ലൈനുകൾ അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് കോഡിനെയാണ് നമ്മൾ ഓരോ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പൈത്തൺ ഇൻ്റർപ്രിറ്റർ എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഓരോ യൂണിറ്റ് വിവിധ ആദ്യം ഈ യൂണിറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും പിന്നെ ഇതിനെ അപ്പോൾ ഓരോ യൂണിറ്റിനെ പറയുന്നതാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ് ഓക്കെ അല്ലേ ഇത് ഒരു സിംഗിൾ ലൈനിൽ തന്നെയാവാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൈനിലാണല്ലോ നമുക്ക് റെപ്രസെൻറ് ചെയ്യാം അടുത്തത് നമുക്ക് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് വിളിക്കാം അപ്പോൾ ഇതിനെ മറ്റൊരു പേരാണ് നെസ്റ്റഡ് ബ്ലോക്കുകൾ എന്ന് ഫോർ എക്സാമ്പിൾ നോക്കാം ഇഫ് ഐ ലെസ് ദാൻ സീറോ ഫുൾ കോളൻ പ്രിൻ്റ് ഐ ഈസ് നെഗറ്റീവ് അതിൻ്റെ വാല്യൂ ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഐ ഒരു നെഗറ്റീവ് ആണ് എൽസ് പ്രിൻ്റ് ഐ ഈസ് നോൺ നെഗറ്റീവ് അപ്പോൾ നോക്കിയിട്ട് ഈഫും എൽസും സെയിം ലൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ ഈ രണ്ട് പ്രിൻ്റും വന്നിരിക്കുന്നത് കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷമാണ് അപ്പം ഇവരെയാണ് ബ്ലോക്ക് അല്ലെങ്കിൽ നെസ്റ്റഡ് ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിനകത്ത് വരുന്നതാണിത് ഇത് അടുത്തൊരു ബ്ലോക്കിനടുത്ത് വരുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുന്നത് അടുത്ത എക്സാമ്പിൾ നോക്കി ഇഫ് ഐ ഇസ് ഗ്രേറ്റർ ദാൻ സീറോ പ്രിൻ്റ് ഐ ഈസ് പോസിറ്റീവ് എൽ സ്റ്റ് ഐ ഈസ് ഈക്വൽ ടു സീറോ ഇതിൽ സെയിം ലൈനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അവർ അവർ സെയിം ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്ത ഇതെന്ന് പറഞ്ഞാൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻറ്റൻഷൻ ഇൻറ്റൻറ്റേഷൻ ലെവലുണ്ട് ലീഡിങ് വൈറ്റ് സ്പേസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ലോജിക്കൽ ലൈൻ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഇന്റർനേഷൻ ലെവൽ ഓഫ് ലൈൻ ഒരു പർട്ടിക്കുലർ ലൈനിന്റെ ഇന്റൻടെഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് ഇവിടെ കണ്ടോ ഒരു വൈറ്റ് സ്പേസ് കൊടുക്കും അപ്പം ഇത് രണ്ടും സെയിം ഇൻ്റർനേഷനിൽ വരുന്നതാണ് ഇത് രണ്ടും വേറൊരു ഇന്റർനേഷനിൽ വരുന്നതാണ് ഈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റെപ്രസെന്റ് ഇത് പ്രിന്റ് ചെയ്യണം ഇത് കറക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നേരെ എന്തെയ്യും ഇവിടേക്കാണ് പോവേണ്ടത് അപ്പം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ നെസ്റ്റഡ് അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് സ്റ്റേറ്റ്മെൻസ് എന്ന് വിളിക്കുന്നത് സെയിം ഇൻ്റർനാഷണൽ ലെവലിലുള്ളത് സെയിം ലൈനിൽ കിടക്കും പിന്നെ ഒരു വൈറ്റ് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു ലോജിക് ലൈനിൻ്റെ റെപ്രസെൻ്റ് ചെയ്യും ഓക്കെ അല്ലേ അടുത്തത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അപ്പം നമ്മൾ ഫസ്റ്റ് വേണമെന്ന് റൈറ്റ് വൺ പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ് പറയും അപ്പോൾ ഒരു ലൈനിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ് തന്നെ നിർത്താനായിട്ട് ശ്രമിക്കണം അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ സെമികോളൻ യൂസ് ചെയ്യണം എന്ത് ചെയ്യണം ഒരു ലൈനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നിർത്താൻ ശ്രദ്ധിക്കണം ഇപ്പോൾ അതല്ല ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ അതിനെ സെമി കോളൻ യൂസ് ചെയ്യണം ഇനിയും കമൺ ലൈൻസ് നമ്മൾ പല പ്രോഗ്രാം എക്സാമ്പിൾസ് അതെ നമ്മൾ ഹാഷ് ഇട്ട് എഴുതിയിരിക്കുന്നുണ്ട് അതിനെയാണ് കമൺ ലൈൻസ് എന്ന് വിളിക്കുന്നത് ക കമൺ ലൈൻസ് നമ്മൾ ഹാഷ് യൂസ് ചെയ്തിട്ട് തന്നെ എഴുതണം പിന്നെ അതുപോലെ തന്നെ ഈ കമൻസിനെ നമ്മുടെ ഇൻറ്റർപ്രറ്റർ എക്സിക്യൂട്ട് ചെയ്യത്തില്ല അതെന്താണോ അതുപോലെ തന്നെ കിടക്കും ഓക്കെ ആണല്ലോ അടുത്തത് നമ്മൾ ലോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഒരു ലൈനിൽ തന്നെ നിൽക്കത്തില്ല മൾട്ടിപ്പിൾ ഫിസിക്കൽ ലൈൻ വേണം അപ്പോൾ അതൊരു പക്ഷേ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈയൊരു ഹാഷണിലോ ഈ ഒരു സ്ലാഷ് സിംബല് സോറി ഹാഷനിലോ സ്ലാഷ് സിംബല് ഓരോ ഫിസിക്കൽ ലൈനിലെ എൻ്റിലും ഈയൊരു സ്ലാഷ് സിംബല് യൂസ് ചെയ്യണം അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ അത് ഇങ്ങനത്തെ പരാതിസോ സ്ക്വയർ ബ്രാക്കറ്റോ കേളി ബ്രാക്കറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഹാഷ് സിമ്പിൾ യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല ഇനി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻട്രാക്റ്റീവ് മോഡൽ ഇപ്പോൾ ഇത് നമ്മൾ ഇതുവരെ ഇതുവരെ ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് എല്ലാം ഇൻട്രാക്റ്റീവ് മോഡിലാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇൻട്രാക്റ്റീവ് മോഡിൽ വന്ന് നമ്മളൊരു എക്സ്ട്രാ ബ്ലാങ്ക് ലൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഇൻ്റർനെറ്റ് ബ്ലോക്ക് ആയിട്ടാണ് എൻഡ് ഓഫ് ആൻ ഇൻ്റർനെറ്റ് ബ്ലോക്ക് ആയിട്ടാണ് ഒരു എക്സ്ട്രാ ബ്ലാങ്ക് ലൈൻ വന്നു കഴിഞ്ഞാൽ അതിനെ റിപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതെല്ലാം ഇൻട്രാക്റ്റീവ് മോഡാണ് ഇൻട്രാക്റ്റീവ് മോഡിനകത്ത് ഒരു എക്സ്ട്രാ ബ്ലാ ബ്ലാങ്ക് ലൈൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഇൻ്റർനെറ്റ് ബ്ലോക്ക് തീർന്നു എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ അടുത്തേ ഇൻ്റർനേഷൻ എന്നാണ് നമ്മൾ കണ്ടായിരുന്നല്ലോ ഇൻ്റർനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർനേഷൻ കൊടുക്കുന്നത് അത് നമ്മൾ സ്പേസ് സ്റ്റാർട്ട് ചെയ്ത് യൂഷ്വലി നാല് സ്പേസസ് ആണ് യൂസ് ചെയ്യുന്നത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ എഴുതുകയാണ് അതിനകത്ത് നമുക്ക് നെസ്റ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇൻറ്റൻറ്റേഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നാല് സ്പേസ് ആണ് മെയിൻലി യൂഷ്വഡായിട്ട് കൊടുക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി വൈറ്റ് സ്പേസ് ഒരു ബിഗിനിങ്ങിലാണ് വരുന്നതെങ്കിൽ അതൊരു ഇൻറ്റൻറ്റേഷൻ ആയിട്ടായിരിക്കും കൺസ്റ്റർ ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല നമ്മൾ യൂസ് ചെയ്യത്തില്ല അപ്പം ഇതൊക്കെയാണ് നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് എഴുതുമ്പം കൺസഡർ ചെയ്യേണ്ട കാര്യങ്ങൾ നെക്സ്റ്റ് വൺ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പുട്ട് ഫംഗ്ഷൻ അപ്പം എന്തിനാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മളൊരു പ്രോഗ്രാമിനകത്ത് നമുക്ക് യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം യൂസറിനോട് പറയുക നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ എൻട്രി ചെയ്യും അല്ലെങ്കിൽ യൂസർ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ഫംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പുട്ട് ആണ് ഓക്കെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിൻ്റെ പാട്ടിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ എൻട്രി ചെയ്യാൻ പറയുന്നതാണ് ഇൻപുട്ട് അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് ഇൻപുട്ട് ഫംഗ്ഷൻസ് ആണുള്ളത് റോ ഇൻപുട്ടും ഇൻപുട്ടും ഇപ്പം യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഇൻപുട്ടാണ് റോ ഇൻപുട്ട് ലേറ്റസ്റ്റ് പൈത്തിനകത്ത് നമുക്ക് അല്ല അപ്പം റോ ഇൻപുട്ടിൻ്റെ സിൻഡാക്സ് എന്ന് പറഞ്ഞാൽ റോ ഇൻപുട്ട് അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്ത് കാര്യമാണോ ഈ എന്ന് പറഞ്ഞ സാധനം ഓപ്ഷനിലാണ് നമുക്ക് എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് ആ വാല്യൂ ഇപ്പോൾ പ്രോമറ്റിനകത്തുള്ള വാല്യു എന്ത് ചെയ്യും നമ്മളുടെ മോണിറ്ററിൽ അതേപടി ഡിസ്പ്ലേ ചെയ്യും എന്നിട്ട് നമ്മളോട് പറയാം എന്തെങ്കിലും കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യാം അപ്പം ഈ റോ ഇൻപുട്ട് എൻ്റെ അകത്ത് വർക്ക് ആകത്തോണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് റോ ഇൻപുട്ട് എൻ്റർ യുവർ നെയിം എന്ന് പറയും അപ്പോൾ എന്തു ചെയ്യും ഈ എൻ്റർ യുവർ നെയിം എന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും എന്നാൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാം എന്താണ് നെയിം എന്നുള്ളത് ഇനി അടുത്തു നോക്കി വൈ ഇസ് ഈക്വൽ ടു ഇൻഡ് റോ ഇൻപുട്ട് എൻറ്റർ യുവർ റോൾ നമ്പർ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറയുക നമ്മൾ റോ ഇൻപുട്ട് ഇപ്പം ഈ ഇല്ലാതെ റോ ഇൻപുട്ട് എൻ്റർ യുവർ റോൾ നമ്പർ ആ കൊടുത്തിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക എൻറ്റർ യുവർ റോൾ നമ്പർ എന്ന് പറഞ്ഞ് നമ്മൾ എൻറ്റർ ചെയ്യും ഫൈവ് എന്ന് പറഞ്ഞ് മാത്രം എൻ്റർ ചെയ്യും അപ്പം അതെന്തായിരിക്കും കൺസിഡർ ചെയ്യുന്നത് അതൊരു സ്ട്രിങ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത് പക്ഷേ ഇൻഡ് എന്താണ് ഇതിനെ ഈ എൻറ്റർ ചെയ്യുന്നതിനെ ഇൻഡിജറായിട്ട് കൺവേർട്ട് ചെയ്യും ഓക്കെ അല്ലേ ഇനി അടുത്ത് നമ്മൾ ഇൻഡ് ഫംഗ്ഷൻ നോക്കാം ഇൻഡ് സോറി ഇൻപുട്ട് ഫങ്ഷൻ നോക്കാം ഇൻപുട്ട് പ്രോമറ്റ് ഈ പ്രോമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷനാണ് നമുക്ക് അതിന് എക്സാമ്പിൾസ് നോക്കാം അപ്പം നോക്കിയേ എക്സ് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ യുവർ നെയിം നെയ്മം എന്ത് ചെയ്തു ഇത് നമുക്ക് പ്രിൻറ് ചെയ്യാം നമ്മൾ ഇവിടുന്ന് എൻ്റർ കൊടു എൻ്റർ കീ കൊടുക്കുമ്പം എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യാം നമ്മൾ എന്താണെന്ന് വെച്ചാൽ പ്രിൻറ്റ് ചെയ്യുക അപ്പോൾ എന്താണ് എക്സിലല്ലേ അസൈൻ ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ എക്സ് എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ഇത് ഇതുകൊണ്ട് ഒരു സ്ട്രിങ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അടുത്ത് നോക്കി വൈ ഈസ് ഈക്വൽ ടു എൻ്റർ യുവർ റോൾ നമ്പർ എന്ത് ചെയ്തു റോൾ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യുമ്പോഴത്തേക്കും എൻ്റർ യുവർ റോൾ നമ്പർ ഇത് നമുക്ക് നമ്മളുടെ സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് വരും നമ്മൾ റോൾ നമ്പർ എൻ്റർ ചെയ്യാം ഞാൻ വൈയിന്ന് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു ഫൈവ് എന്ന് പറഞ്ഞ് സ്ട്രിങ്ങിനകത്ത് വന്നത് ഇനി ഞാൻ ഇതിന് ഇൻഡായിട്ട് കൺവേർട്ട് ചെയ്യാം വൈ ഇസ് ഈക്വൽ ടു ഇൻ ഇൻപുട്ട് എൻ്റർ യുവർ റോൾ നമ്പർ എന്ന് കൊടുത്തു ഇപ്പം എന്ത് ചെയ്തു എൻ്റർ യുവർ റോൾ നമ്പർ എന്നുള്ളത് സ്ക്രീനിൽ വന്നു നമ്മൾ ഫൈവ് എൻറ്റർ ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ഞാൻ വൈ പ്രിന്റ് ചെയ്തപ്പോഴത്തേക്ക് അല്ലെങ്കിൽ വൈ എന്ന് ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കിനും വൈ വന്നത് എങ്ങനെയാണ് സ്ട്രിങ് ആയിട്ടല്ല ഒരു നമ്പർ ആയിട്ടാണ് വന്നത് എന്ത് ചെയ്തു ഇവിടുത്തെ സ്ട്രിങ്ങിനെ ഒരു ഇൻഡിജറായിട്ട് കൺവേർട്ട് ചെയ്തു ക്ലിയർ അല്ലേ അടുത്തത് പ്രിൻറ് സ്റ്റേറ്റ്മെൻ്റ് പ്രിൻ്റിൻ്റെ സിൻഡാക്സ് പ്രിൻറ് ബ്രാക്കറ്റിനകത്താണ് എക്സ്പ്രഷനോ എന്താണോ നമുക്ക് അതോ കോൺസ്റ്റൻറ്റോ വേരിയബിളോ എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അത് വരുന്നത് അപ്പോൾ പുതിയ പൈത്തിനകത്ത് ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് മസ്റ്റായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് എയറായിരിക്കും വരുന്നത് ഓക്കെ അല്ലേ ഇനി നോക്കി പ്രിന്റ് ഹലോ അപ്പം എന്ത് ചെയ്തു ഡയറക്റ്റ്ലി ഹലോ പ്രിന്റ് ചെയ്തു ഫൈവ് പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞപ്പം നമുക്ക് ഇൻഡീജർ ആയിട്ടുള്ള ഫൈവ് പോയിന്റ് ഫൈവ് സോറി ഫ്ലോട്ടിംഗ് നമ്പർ ആയിട്ടുള്ള ഫൈവ് പോയിൻറ്റ് ഫൈവ് പ്രിന്റ് ചെയ്തു ഇനി പ്രിന്റ് ഫോർ പ്ലസ് സിക്സ് എന്ന് കൊടുത്തപ്പം അതിൻ്റെ ആൻസർ പ്രിന്റ് ചെയ്തു സിമിലർലി തന്നെ ഇവിടെ ഒരു ഫംഗ്ഷൻ്റെ ആൻസർ പ്രിന്റ് ചെയ്തു വരും ഇവിടെ നോക്കി ഇവിടെ ഞാൻ ഐ കോമ ആ ഇത് കണ്ടോ രണ്ട് സ്ട്രിങ്സിനെ ഞാൻ കോമ യൂസ് ചെയ്തിട്ട് കൊടുത്തു അതിനുശേഷം പ്ലസ് അടുത്ത സ്ട്രിങ് ക്ലാസ് ലെവൻ കോമ സ്റ്റുഡൻറ്റ് അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് ഐ ആമു ശേഷം കമ്പൈൻ ചെയ്തിട്ട് ക്ലാസ് ലെവൻ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും വരുന്നത് അതുപോലെ തന്നെ നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻപുട്ട് പ്രിൻ്റ് ചെയ്യിക്കാൻ കൊടുക്കണം സോറി ഇൻപുട്ട് അല്ല ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യിക്കാൻ കൊടുക്കണമെങ്കിൽ നമ്മളതിന് കോമ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്താൽ മതി ക്ലിയർ അല്ലേ അടുത്തത് കമൻസ് ഇപ്പം നമ്മുടെ കോഡ് വളരെ ആയിട്ട് വരികയാണ് ആ അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്യണം അത് നമുക്ക് പ്രോഗ്രാമിനകത്ത് വേണ്ട നമ്മൾ ഇന്ന കാര്യമാണ് അവൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു നോട്ട് എഴുതണമെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കമൻസ് കമൻസ് അപ്പഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാർഷ് സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഹാർട്ട് ആയിരിക്കും നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് മൂന്ന് ഡബിൾ കോഴ്സ് കൊടുത്ത് ആണ് വേണമെങ്കിലും ചെയ്യാം നമ്മൾ കോമൺ ആയിട്ടും ഹാഷാണ് യൂസ് ചെയ്യുന്നത് അപ്പം എന്താ ചെയ്യുന്നത് ഈ ഹാഷ് കഴിഞ്ഞ് വരുന്ന എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ പൈത്തൺ ഇൻ്റർപ്രിട്ടർ അതങ്ങ് ഇഗ്നോർ ചെയ്ത് കളയും അതിനെ കൺസിഡർ ചെയ്യത്തില്ല അത് ആ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെയാണ് കിടക്കും അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ഇത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് കമൻ്റ് ആണ് ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് എഴുതി അതുപോലെ തന്നെ അവിടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോഴും എനിക്കിതുപോലെ കമൻറ്റ് കൊടുക്കാം ക്ലിയർ അല്ലേ സോ അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ലൈൻ കമൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഒന്നുകിൽ കമൻസിൻ്റെ മുകളിൽ ഹാഷ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ട്രിപ്പിൾ കോട്ട് ഒരു ട്രിപ്പിൾ കോട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാം പിന്നെ നമ്മൾ എന്തിനാണ് കമൻസ് യൂസ് ചെയ്യുന്നത് നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അസംഷൻ കൊടുത്തു നമ്മൾ അസ്യൂം ദാറ്റ് എന്ന് പറഞ്ഞ ഒരു അസംഷൻ കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു പർട്ടിക്കുലർ ഡിസിഷൻ എടുത്തു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രോഗ്രാമിനകത്ത് നോട്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കമൻസ് യൂസ് ചെയ്യുന്നത് സോ അങ്ങനെ നമ്മുടെ ക്ലാസ് ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത് ആദ്യത്തെ ക്ലാസ്സിൽ എന്തൊക്കെ എന്താണ് പൈത്തൺ പൈത്തൻ ലാംഗ്വേജ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അത് അതെവിടെയൊക്കെയാണ് ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത് പിന്നെ അത് രണ്ട് മോഡുകൾ അല്ലേ ഇൻട്രാക്റ്റീവ് മോഡും സ്ക്രിപ്റ്റ് മോഡും പിന്നെ കുറച്ച് എക്സാമ്പിൾസ് പ്രോഗ്രാം എങ്ങനെയാണ് റൈറ്റ് ചെയ്യുക ഇൻട്രാക്റ്റീവ് മോഡിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് മോഡിൽ എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഇനി സെക്കൻഡ് ക്ലാസ് വന്നപ്പോഴത്തേക്കിന് എന്തായിരുന്നു നമ്മൾ വേരിയബിൾസ് എന്താണ് ഡേറ്റാ ടൈപ്പ് അഞ്ച് ഡേറ്റാ ടൈപ്പ്സ് ഉണ്ടായിരുന്നു ഏതൊക്കെയാണെന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ക്ലാസ് ടുവിൽ നോക്കി ക്ലാസ് ത്രീ വന്നപ്പോഴത്തേക്കിന് എന്തായിരുന്നു കീവേഡ്സ് പിന്നെ യൂസ് ചെയ്യുന്ന കുറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ക്ലാസ് ത്രീയിൽ കണ്ടായിരുന്നു പിന്നെന്താണ് ക്ലാസ് ഫോർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്രഷൻസും സ്റ്റേറ്റ്മെൻറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഫംഗ്ഷൻസ് കമൻസ് ഇപ്പം ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് പൈത്തൻ്റെ ഇൻട്രൊഡക്ഷൻ ടു പൈത്തൻ്റെ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പർട്ടിക്കുലർ വീഡിയോസ് ഒന്നും കൂടി ഒന്ന് കാണുക വളരെ സിമ്പിളാണ് പൈത്തൺ ഇത്തരം പഠിക്കാനായിട്ട് മറ്റ് ലാംഗ്വേജിനെ പോലെയുള്ള വളരെ സിമ്പിളാണ് നിങ്ങളൊന്ന് മനസ്സിരുത്തി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ വീഡിയോസ് ഒന്നും കൂടെയൊക്കെ ഒന്ന് കാണുക പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ വീഡിയോസ് അടുത്ത ദിവസം നമ്മൾ ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാഗിലുള്ള കുറേ എക്സസൈസസ് ഉണ്ട് നമുക്കതെല്ലാം കാണാം താങ്ക് യു ഫോർ വാച്ചിങ്